എം ജി വാസുദേവൻ നായരുടെ രണ്ടാമൂഴം നോവൽ ആസ്പദമാക്കി 1000 കോടി രൂപ മുടക്കി നിർമ്മിക്കാൻ തീരുമാനിച്ച മഹാഭാരതം എന്ന സിനിമാ പ്രോജക്റ്റിൽ നിന്നും നിർമ്മാതാവ് ഡോക്ടർ എസ് കെ നാരായണൻ പിന്മാറി. എം ജി വാസുദേവൻ നായരുമായുള്ള രണ്ടാമൂഴത്തിന്റെ കരാർ കാലാവധി കഴിഞ്ഞിട്ടില്ലെന്ന വ്യാജേനെ സംവിധായകൻ ശ്രീകുമാർ മേനൻ നിർമ്മാതാവ് ഡോക്ടർ എസ് കെ നാരായണനെ പറഞ്ഞു പറ്റിച്ചതിനാലാണ് നിർമ്മാണത്തിൽ നിന്നും പിന്മാറിയത്. എം ജി വാസുദേവൻ നായരും ശ്രീകുമാർ മേനനും തമ്മിലുള്ള കരാർ കാലാവധി 12 വർഷത്തേക്കാണെന്ന് നിർമ്മാതാവിനോട് ശ്രീകുമാർ മേനൻ പറഞ്ഞത് കളവാണെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ഇനി ശ്രീകുമാർ മേനൻ എന്ന വഞ്ചകനെ വെച്ച് ഈ സിനിമാ പ്രോജക്റ്റുമായി മുന്നോട്ടു പോകാൻ നിർമ്മാതാവിന് താല്പര്യമില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. 4 വർഷത്തിനുള്ളിൽ രണ്ടാമൂഴത്തിന്റെ ചിത്രീകരണം തുടങ്ങിയില്ലെങ്കിൽ കരാർ റദ്ദാക്കപ്പെടുമെന്നുള്ളതായിരുന്നു എം ജി വാസുദേവൻ നായരും ശ്രീകുമാർ മേനനും തമ്മിലുള്ള വ്യവസ്ഥ. കരാർ കാലാവധി 4 വർഷം കഴിഞ്ഞതിനു ശേഷം എം ജി ശ്രീകുമാർ മേനന് വക്കീൽ നോട്ടീസ് അയച്ചു. അതിന് മറുപടി പോലും നൽകാത്തതിനെ തുടർന്ന് രണ്ടാമൂഴത്തിന്റെ തിരക്കഥ തിരികെ കിട്ടണമെന്ന് ആവശ്യപ്പെട്ട് എം ജി കോഴിക്കോട് സബ് കോടതിയെ സമീപിച്ചപ്പോൾ സബ് കോടതി എം ജിക്ക് തിരക്കഥ തിരിച്ചു നൽകിക്കൊണ്ട് ഉത്തരവിട്ടിരുന്നു. ഈ വസ്തുതയെല്ലാം ശ്രീകുമാർ മേനൻ മറച്ചുവെച്ചും തെറ്റിദ്ധരിപ്പിച്ചും കൊണ്ടാണ് ഡോക്ടർ എസ് കെ നാരായണനുമായി ചേർന്ന് രണ്ടാമൂഴം സിനിമാ പ്രോജക്റ്റുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായി കോയമ്പത്തൂരിൽ 250 ഏക്കർ സ്ഥലം വാങ്ങി ഫിലിം സിറ്റിയാക്കി മാറ്റി അവിടെ ഷൂട്ടിംഗ് നടത്തുവാൻ നിർമ്മാതാവ് ഡോക്ടർ എസ് കെ നാരായണൻ സ്ഥലം കണ്ടുവയ്ക്കുകയും ചെയ്തിരുന്നു. ഹൈദരാബാദിലെ രാമോജി ഫിലിം സിറ്റി മോഡൽ ആക്കാനായിരുന്നു പ്രോജക്ട്. എന്നാൽ ശ്രീകുമാർ മേനൻ എന്ന സംവിധായകൻ വടിവയ്ക്കുന്നിടത്ത് കുട വയ്ക്കാത്ത ഇന്റർനാഷണൽ തട്ടിപ്പുകാരനാണെന്ന് ഉത്തമ ബോധ്യം വന്നതിനാലാണ് ഈ പ്രോജക്ട് അവസാനിപ്പിക്കാൻ നിർമ്മാതാവ് തീരുമാനിച്ചത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ശ്രീകുമാർ മേനനും ഡോക്ടർ എസ് കെ നാരായണനും തമ്മിൽ കരാർ ഒപ്പുവെച്ച് ഈ പ്രോജക്റ്റുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് എന്റെ സാന്നിധ്യത്തിലായിരുന്നു. ഈ വിവരം ഞാൻ ഫേസ്ബുക്കിൽ കൊടുക്കാനിടയായതുകൊണ്ടാണ് ഇപ്പോൾ ഈ വിവരം അറിയിക്കേണ്ടി വന്നത്. ജോമോൻ പുത്തൻപുരയ്ക്കൽ. ഏതായാലും ഇതോടെ രണ്ടാമൂഴം എന്ന മഹത്തായ മലയാളം നോവൽ എന്തെങ്കിലും സിനിമയായാൽ അത് വി എ ശ്രീകുമാർ മേനനായിരിക്കില്ല സംവിധാനം ചെയ്യുക എന്ന് ഉറപ്പായി. മോഹൻലാൽ ഭീമനാകുമോ എന്ന കാര്യവും ഇനി ഉറപ്പിക്കാനുമാകില്ല. പക്ഷേ ആര് ഈ സിനിമ ചെയ്താലും കുറഞ്ഞത് 2 ഭാഗമാക്കി 1000 കോടിക്കടുത്ത് മുതൽ മുടക്കി നിർമ്മിച്ചാലേ തിയേറ്ററിലേക്ക് എത്തിക്കാനാകൂ എന്നതാണ് യാഥാർത്ഥ്യം. നിലവിൽ നോക്കുമ്പോൾ മലയാളത്തിൽ ഇതിന് ആര് ധൈര്യപ്പെടും എന്നതാണ് വലിയ ചോദ്യം. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പ്രതികരിക്കാം. നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ.